നമസ്കാരം. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ രാജാവാണെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ. 2016 പുറത്തിറങ്ങിയത് മുതൽ ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു എൻഫീൽഡ് വാഹനം വേറെ ഉണ്ടോയെന്ന് തന്നെ സംശയകരമാണ്. ഓൺ റോഡിൽ എന്ന പോലെ തന്നെ ഓഫ് റോഡിലായാലും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും താണ്ടാൻ ഹിമാലയന് കെൽപ്പുണ്ട്. ആ ഹിമാലയന്റെ പുത്തൻ പതിപ്പാണ് ഇതാ വരാൻ പോകുന്നത്. നവംബർ 7 വിപണിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി വാഹനത്തെ പരിചയപ്പെടുത്തുന്ന തിരക്കിലാണ് റോയൽ എൻഫീൽഡ്. ഇതിന്റെ ഭാഗമായി പുത്തൻ ഹിമാലയൻ 452 മോഡലിന്റെ ടീസർ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം പങ്കുവച്ച ഹൈപ്പ് കൂട്ടുകയാണ് ബ്രാൻഡ്. തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് വരാൻ പോകുന്ന ഹിമാലയന്റെ പുതിയ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഡിസൈനും മറ്റു ഫീച്ചറുകളും എല്ലാം കമ്പനി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആകാംക്ഷാഭരിതമായിരിക്കുകയാണ് ഫാൻസ്. ഇതുവരെ ഉണ്ടായിരുന്ന ഹിമാലയനിൽ നിന്ന് അടിമുടി മാറിയാണ് പുതിയ മോഡൽ എത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. നിലവിലെ ഹിമാലയൻ 411 ഭാരമേറിയതാണെന്നും പവറും പെർഫോമൻസും അത്ര പോരെന്നുമുള്ള പരിഭവങ്ങളും പരാതികളും പലതവണ എൻഫീൽഡ് കേട്ടിട്ടുള്ളതാണ്. ഇക്കാര്യത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് പുതിയ 452 പതിപ്പിനെ ബ്രാൻഡ് അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന പുതുതലമുറ പതിപ്പിന് നിലവിലുള്ള മോഡലിനേക്കാൾ ഏകദേശം 3 കിലോയോളം ഭാരം കുറവാണ്. കൂടാതെ ശേഷി കൂടിയ എൻജിൻ കൂടി ഉപയോഗിക്കുന്നതോടെ മികച്ചതാകുമെന്നാണ് പ്രതീക്ഷ. നിലവിലുള്ള ഹിമാലയന്റെ പകുതി വിലയിൽ മികച്ച ഫീച്ചറുകൾ നൽകുന്ന എക്സ്പൾസ് പോലുള്ള വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹിമാലയനുള്ള വിലയും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള പരാതികളും റോയൽ എൻഫീൽഡിനെ പല വിധത്തിൽ അലട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ കൂടിയാകും 452 ഹിമാലയൻ ഇറക്കുന്നത്. പുതിയ 451.65 cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനായിരിക്കും ഹിമാലയൻ 452 മോഡലിന് തുടിപ്പേകാൻ പോവുക. ഇതാദ്യമായാണ് റോയൽ എൻഫീൽഡ് തങ്ങളുടെ ഒരു മോട്ടോർ സൈക്കിളിൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ഉപയോഗിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഇനി പവർ ഔട്ട്പുട്ടിലേക്ക് നോക്കിയാൽ 8000 rpmലെ 40 bhp കരുത്തിൽ ഏകദേശം 40 nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ഈ എഞ്ചിൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള 6-speed ഗിയർ ബോക്സും അഡ്വഞ്ചർ ടൂറിന് ഭാഗമാകും. അതുപോലെ തന്നെ നിലവിലുള്ള മോഡലിന്റെ ഫ്ലാറ്റ് ബെഡ് തരത്തിലുള്ള രൂപവുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ഹിമാലയൻ 452 പോലെയുള്ള ഒരു ആർച്ച് ലുക്കിൽ വലിപ്പം കൂടിയതുപോലെയാണ് തോന്നിക്കുന്നത്. റൈഡ് ഗുണനിലവാരത്തിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള പെർഫോമൻസിലും വ്യക്തമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ബൈക്ക് പണിതെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരുപാട് ലീക്ക് ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നതാണ്. അതുപോലെ തന്നെ എൻഫീൽഡിന്റെ ഔദ്യോഗിക ടീസറുകൾ പുറത്തുനിന്ന് ടീസറുകളെല്ലാം തന്നെ ഈയൊരു അഡ്വഞ്ചർ ബൈക്കിന്റെ ഭംഗി കാട്ടുകയാണ്. ട്രിപ്പർ നാവിഗേഷന്റെ പുതിയ തലമുറ പതിപ്പ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയർ വീലിലെ AB സോഫാക്കിയ ഓഫ് റോഡ് മോഡോട് കൂടിയ ഡ്യുവൽ ചാനൽ ABSഉം ശ്രദ്ധേയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോയൽ എൻഫീൽഡ് ഹിമാലയൻ 452 അഡ്വഞ്ചർ ടൂററിൽ LED ലൈറ്റിങ്ങും ഹസാർഡ് ലൈറ്റുകളും സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് സ്വിച്ചും വാഗ്ദാനം ചെയ്യും. ട്യൂബ്ലെസ് സ്പോക്ഡ് വീലുകളും മോട്ടോർ സൈക്കിളിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം. ഇതും സെഗ്മെന്റിൽ പുതിയത് തന്നെയായിരിക്കും. മറ്റ് മെക്കാനിക്കൽ വശങ്ങളിൽ സസ്പെൻഷനായി മുന്നിൽ USD ഫ്രണ്ട് ഫോർക്കുകളും പിന്നിൽ ഓഫ്സെറ്റ് മോണോഷോക്കുമായിരിക്കും ഉണ്ടാവുക. ബ്രേക്കിങ്ങിനായി രണ്ടറ്റത്തും സിംഗിൾ ഡിസ്ക് ബ്രേക്കിങ്ങും ഉണ്ടാവും. സീറ്റ് ടയറുകളിൽ പൊതിഞ്ഞ 21-inch ഫ്രണ്ട് 17-inch റിയർ വീൽ സൈസിലായിരിക്കും റോയൽ എൻഫീൽഡ് ഹിമാലയൻ 452 വരിക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വിച്ചബിൾ ABSന്റെ വരവും സഹായകരം തന്നെയാണ്. പ്രീമിയം ബൈക്ക് ഫീൽ നൽകുന്നതിനായി സിംഗിൾ ടോൺ ഡ്യുവൽ ടോൺ നിറങ്ങളിൽ ഹിമാലയനെ കമ്പനി അവതരിപ്പിക്കും. വിപണിയിൽ റോയൽ എൻഫീൽഡ് അഡ്വഞ്ചർ ടൂറർ, KTM 390 അഡ്വഞ്ചർ, അതുപോലെ തന്നെ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ഹീറോ എക്സ്പൾസ് 400 എന്നിവയുമായാകും മത്സരം കുറിക്കുക.